അല്ല ഞാൻ ചോദിക്കട്ടെ, ടിക്കറ്റ് ഫിനാലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ബെസ്റ്റ് ഓഫ് ഫൈവ് അല്ലേ? ബെസ്റ്റ് ഓഫ് ഫൈവ് അല്ലേ? അപ്പോൾ പിന്നെന്താ ഒരു ഒരു മാസത്തെ ഒരു ആഴ്ചത്തെ മാത്രം എവിഷൻ എന്ന് പറയണേ, അത് അങ്ങനെ പറയണേ ടിക്കറ്റ് ഫിനാലെ അങ്ങനെയാണ്. 13 വീക്കിൽ ഒരു എവിഷൻ മാത്രമേ ഉള്ളൂ. ആ നേരിട്ട് ഓഫ് ഫൈവിലൊന്നും കയറുന്നു കേട്ടോ, നേരിട്ട് ഓഫ് ഫൈവ് അല്ല 13-ാമത്തെ ആഴ്ചയിൽ എവിഷൻ ഫ്രീ കയറും. അപ്പോൾ 14-ാമത്തെ ആഴ്ച മേ ബി 7 പേര് 6 പേര് കാണുമായിരിക്കും. അതിനകത്ത് വരുന്നു അല്ലേ? ശനിയാഴ്ച ദിവസം 5 പേര് നിൽക്കണം. ശനിയാഴ്ച ദിവസം അല്ലേ? അതായത് 14-ാമത്തെ ശനി ദിവസം എടുത്തോ കുഴപ്പമില്ല. 14-ാമത്തെ ശനി ദിവസം അതായത് 14-ാമത്തെ ആഴ്ച വീക്കെൻഡില്ലേ, അതായത് ഗ്രാൻഡ് ഫിനാലെ, അന്ന് 5 പേര് അന്നാണ് 5 പേര് നിൽക്കുന്നത്. ആ ഒരു ദിവസം ശനിയാഴ്ച രാത്രിയാണോ ഗ്രാൻഡ് ഫിനാലെ? ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച ആയിരിക്കും. ആ സൺഡേ സൺഡേ അല്ലേ? അതായത് വീക്കെൻഡ് സൺഡേ ആണ്. അപ്പം ഈ ടിക്കറ്റ് ഫിനാലായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ മാത്രമേ ഉള്ളൂ. 13-ാമത്തെ ആഴ്ച നേരെ 12 നേരെ 14-ലേക്ക് ചാടിക്കാം. 11-ാമത്തെ ആഴ്ച കാണില്ല. ഓ യെസ് യെസ്. 14-ാമത്തെ ആഴ്ച അപ്പം ഈ 12-ാമത്തെ ആഴ്ചത്തെ നോമിനേഷൻ എന്ത് ചെയ്യും? സേവ് ആവും. ഒരേ ഒരു വീക്ക് തന്നെ സേവ് ആവും. അല്ല ഞാൻ ചോദിക്കണല്ല, ഈ ആഴ്ച ടിക്കറ്റ് ഫിനാലിൽ ഫസ്റ്റ് വന്നാള് ഈ ആഴ്ച സേവ് ആവോ? ഇല്ല, 12-ാമത്തെ ആഴ്ച സേവ് ആയിട്ട് 13-ാമത്തെ ആഴ്ച. ആ 13-ാമത്തെ ആഴ്ച സേവ് സേവ് ആവണം. സേവ് ആവണം പിന്നെ 13-ാമത്തെ ആഴ്ച സേവ് ആവും. അങ്ങനെയല്ലേ? ഓട്ടോമാറ്റിക്കലി ആവും. ഇനി എല്ലാവരും നോമിനേഷൻ വരില്ലേ? അറിയില്ല, വരുമായിരിക്കും. വരും, എനിക്ക് അറിഞ്ഞിട്ട് വരും. അങ്ങനെയല്ലേ? അങ്ങനെയാണ് വരണം. അല്ല സാധാരണ എങ്ങനെയാണോ? എനിക്ക് അവസാന ഗെയിം ഞാൻ കാണല് കുറവ്. അങ്ങനെ ഞാനും കുറേ നേരം നിൽക്കുന്ന കാണുമായിരിക്കും, ബാലൻസ് ചെയ്ത് നിൽക്കുന്ന മാതിരി അങ്ങനത്തെ കാണുമായിരിക്കും. പിന്നെ കുറേ നേരം എല്ലാം പല പല രീതിയിലായിരിക്കും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എല്ലാം. ഓരോ ഞാൻ പറയും, ഇപ്പം 10 പേരാണെങ്കിൽ 10 പേർക്കും പറ്റുന്ന രീതിയിൽ, 10-ഉം 10 സ്റ്റൈലായിരിക്കും. ഒന്ന് ചേട്ടനെ പറ്റുന്ന രീതി, ഒന്ന് ശ്രീധുവിനെ പറ്റുന്ന രീതി, അങ്ങനെയൊക്കെ വരാം. പല ടൈപ്പുള്ള പല ഇന്നത്തെ നമ്മുടെ ക്യാബിനറ്റ് ടാസ്ക് തന്നെയാണല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ കിട്ടുന്ന ആൾ പിന്നെ അങ്ങനൊന്നും ഇല്ല, ആ ഒരു 13 വീക്കിൽ ഫ്രീ കിട്ടും, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അർച്ചു, നീ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇഷ്ടമായി കേരളത്തിൽ സീരിയസ് ആയിട്ട് വന്നു. ഞാനിവിടെ പെരുക്കിട്ടിരിക്കുന്നു, ഞാനും ചെയ്തു എന്ന് പറയുന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തു തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? പല സിറ്റുവേഷൻ വെച്ച് നോക്കുന്നു. എനിക്കറിയില്ല ചേട്ടാ, നിങ്ങളെ പാത്തതാ പറയണം. ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് വന്നു. സോയ അറിയത്തില്ല, നീ ഹാർഡ് വർക്ക് ചെയ്യുന്നു. എന്ത് സോയ അറിയത്തില്ല? ഞാനൊക്കെ ചത്ത് പണി ഇന്നോടത്തേക്ക് കൊടുക്കുമ്പോൾ കൊഞ്ചം ഹാപ്പി ഉണ്ടാവും അല്ലേ? ഞാനൊക്കെ ചത്ത് പണി എടുത്തിട്ടില്ലേ? സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചത്തു പണി ദിവസം